സു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദുർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ സുഗൈസ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കിടിലമായിട്ടുള്ള ഒരു മാനിമേറ്റഡ് ഓവർലെ കാര്യങ്ങൾ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ് സോ നമ്മൾ ചെയ്യാണ്ട് പോകുന്നത് നമ്മുടെ പി സിയിലാണ് ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മുടെ മോ വീ വീഡിയോ എഡിറ്റർ കാര്യങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് സോ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വീഡിയോ എഡിറ്റർ ട്വൻറ്റി ട്വൻറ്റി വൺ വെർഷനാണ് സോ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ലിങ്ക് കാര്യങ്ങൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം സോ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഔട്ട് ചെയ്യാവുന്നേ ഉള്ളൂ സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇഷ്ട ഇവിടെ ആഡ് ഫയൽസ് ക്ലിക്ക് ചെയ്യുകയാണ് ആൻഡ് ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ഒരു ഫയൽസ് അത് ആഡ് ചെയ്യുന്നില്ല എൻ്റെ ലോഗോ ആൻ്റെ അതുപോലെ തന്നെ ചെറിയൊരു ബ്ലാ ബ്ലാക്ക് ഒരു ഗ്രീൻ സ്ക്രീൻ മാത്രമേ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ ഓക്കെ സോ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് സോ അതുകൊണ്ട് പുറത്തുനിന്ന് വേറെ ഫയൽസ് കാര്യങ്ങളൊക്കെ എടുത്ത് ഒരുപാട് പാടുവരേണ്ട ആവശ്യമില്ല ഓക്കെ സോ അതുകൊണ്ട് നമ്മൾ നമ്മളിതിനകത്തുനിന്ന് ആകെ ഒരു ഗ്രീൻ സ്ക്രീനും പിന്നെ എൻ്റെ ലോഗോ മാത്രമേ ഈ ഒരു ഇതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ സോ അത്രയാണ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സോ നമ്മുടെ ലോഗോ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് സോ പിന്നെ നമ്മുടെ ഗ്രീൻ സ്ക്രീൻ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യണം ഓക്കെ സോ ഈ ഒരു ഫയൽ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം അത് ഞാൻ വേറൊരു ഫയൽ ഡൗൺലോഡ് ചെയ്താണ് സോ നമ്മുടെ ഫയല് കാര്യങ്ങൾ മാറിപ്പോയി സോ നമ്മളിത് പിക്ചേഴ്സിനകത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സോ ഇതാണ് നമ്മുടെ ഒറിജിനൽ ഫയൽ ഓക്കെ സോ ആ ഒരു ഫയൽ കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്തു സോ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഫയല് കാര്യങ്ങൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടു ഓക്കെ സോ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു ഫയൽ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടു ആൻഡ് കുറച്ചൊന്ന് ഡ്രാഗ് ചെയ്ത് അതിൻ്റെ സൈസ് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത് കാര്യങ്ങൾ കൂട്ടി വെച്ചു ഓക്കെ സോ അതിനുശേഷം സാമ്പിൾ വീഡിയോസിൻ്റെ സെക്ഷനിൽ പോകുക ആൻഡ് അതിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റും അത് നമ്മുടെ വോൾക്കാനോ എന്ന് പറയുന്ന ഒരു എഫക്റ്റ് കാര്യങ്ങൾ കാണാൻ പറ്റും സോ അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലെയിം കാര്യങ്ങൾ യൂസ് ചെയ്യാം സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വോൾക്കാനോ ആണ് ഓക്കെ സോ വേണ്ടി ചെയ്യേണ്ടതെന്ന് ചില റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആൻഡ് അതിന് ശേഷം ആഡ് വീഡിയോ ട്രാക്ക് കൊടുക്കുക ആൻഡ് ഇവിടെ കൊണ്ടുവന്ന് ഈ ഒരു വോൾക്കാനോ പ്ലേസ് ചെയ്ത് കൊടുക്കുക ഓക്കെ സോ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വോൾക്കാനോ കാര്യങ്ങളോടെ സെറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ കൈസ് നമ്മുടെ ലെയർ കാര്യങ്ങളും കൂട്ടിയൊക്കെ ആഡ് ആക്കിയിട്ടുണ്ട് സോ ശേഷം നമ്മൾ ഈ ഒരു ലെയർ കാര്യങ്ങൾ കുറച്ചൊന്ന് ചെറുതാക്കിയതിന് ശേഷം താഴെ ഭാഗത്തോട് ഇന്ന് വലിച്ചിടുകയാണോ കിട്ടും നമ്മുടെ സൈഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചൊന്ന് ലെങ്ത് കൂട്ടിയിട്ടുണ്ട് സോ ശേഷം ഈ ഒരു രീതിക്ക് നമ്മൾ പ്ലേസ് ചെയ്ത് വെച്ചു സോ ഒരു രീതിക്കാണ് നമ്മുടെ ലെയർ കാര്യങ്ങൾ വന്നിട്ടുള്ളത് സോ ഇനി ഇതിനകത്ത് നമുക്ക് ഒരു ആനിമേഷൻ കാര്യങ്ങൾ കൊടുക്കണം സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു കഴ്സറ് ഫസ്റ്റ് തന്നെ കൊണ്ടുവയ്ക്കുക ആൻഡ് ശേഷം ഈ ഒരു ആനിമേഷൻ ഉണ്ട് സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആനിമേഷൻ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആനിമേറ്റഡ് ഇതിനകത്ത് നിന്ന് ആനിമേറ്റഡ് ആഡ് ചെയ്യാം സോ നമ്മളിവിടെ കസ്റ്റമായിട്ട് വേറെ ഒരു ആനിമേഷൻ ആഡ് ചെയ്യുകയാണ് സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ലെയർ കാര്യങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് ആനിമേഷൻ കാര്യം കൊടുത്ത് സോ ഇവിടെ കീ ഫ്രെയിം രണ്ടെണ്ണം വന്നിട്ടുണ്ട് സോ ആ ഒരു കീ ഫ്രെയിമിനകത്ത് ഫസ്റ്റ് കീ ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ലെയർ ഏറ്റവും താഴെ തൊട്ട് കൊണ്ട് ഇട്ടു ആൻഡ് ജസ്റ്റ് സ്പേസ് ബാർ ക്ലിക്ക് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആനിമേഷൻ കസ്റ്റം ആനിമേഷൻ ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഓക്കെ സോ ഇത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ആനിമേഷൻ കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ട പറ്റും സോ ഒരുപാട് പണികാരൊന്നും ഇല്ല സോ സിമ്പിൾ ആയിട്ട് ഈ ഒരു അനിമേഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ സോ അത്ര രീതിയിൽ നമ്മുടെ ആനിമേഷൻ കാര്യങ്ങൾ ആഡ് ആയിട്ടുണ്ട് സോ പിന്നെ നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ലോഗോ കാര്യങ്ങളോട് പ്ലേസ് ചെയ്യാനുള്ളതാണ് സോ ഞാനിവിടെ പുതിയൊരു ട്രാക്ക് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാന്ന് ചേർത്തു പക്ഷേ നമ്മുടെ പി എൻ ജി ഫയൽസ് അല്ലെങ്കിൽ നമ്മുടെ ലോഗോ ഫയൽസ് ആഡ് ചെയ്യാനായിട്ട് അങ്ങനെ ട്രാക്ക് ചെയ്യാനൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ സോ കേസ് അതിനുശേഷം ജസ്റ്റ് ഈ ഒരു ലോഗോ കാര്യങ്ങൾ ഒന്ന് റീസേച്ച് ചെയ്ത് വെക്കുകയാണ് സ്വകേശ് ഇപ്പോൾ നമ്മുടെ ലോഗോ കാര്യങ്ങൾ നമ്മൾ റീസൈസ് ചെയ്ത് ഈ ഒരു ഭാഗത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് അതായത് സെൻറ്റർ ഭാഗത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് സോ അവിടെ ഒരു പ്ലേ ബട്ടൺ ഉണ്ട് സോ ആ ഒരു പ്ലേ ബട്ടൻ്റെ ആ ഒരു ഭാഗമാണ് ഏകദേശം സെൻറ്റർ ആയിട്ട് വരിക സോ ഇപ്പോൾ ഇത് താഴെത്തന്നെ കിടക്കുന്നതാണ് സോ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ആ ഒരു ലെയറ് മറ്റേതിന് മുകളിലോട്ട് വന്നിട്ടുണ്ട് സോ അത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലെയർ കാര്യങ്ങൾ മുകളിലോട്ട് വന്നിട്ടുണ്ട് സോ ഇപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് പക്കാ ഒരു ആനിമേഷൻ ഇല്ലാത്ത രീതിക്കാണ് വന്നിട്ടുള്ളത് സോ അതിനുവേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ആനിമേഷൻ എഫക്റ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യുകയാണ് സോ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക ആൻഡ് ഈ ഒരു രീതിക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ആനിമേഷൻ കാര്യങ്ങൾ ആഡ് ആയിട്ടുണ്ട് ഓക്കെ സോ ഇപ്പൊ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ആനിമേഷൻ കസ്റ്റം ആനിമേഷൻ ഈ ഒരു ലോഗോ ഒക്കെ അത് ആഡ് ആയിട്ടുണ്ട് സോ ഇപ്പൊ നമ്മുടെ ലോഗോ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഓൾക്കാനൊക്കെ അല്ലെങ്കിൽ ആ ഒരു ഓൾക്കാനോന്റെ ലെയർ കാര്യങ്ങൾക്ക് രണ്ടിനും നമ്മളിപ്പോൾ ആനിമേഷൻ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് സോ അടുത്തായിട്ട് നമ്മുടെ ടെക്സ്റ്റ് കാര്യങ്ങൾ ഇൻസ്റ്റ ഐ ഡി അതുപോലെ തന്നെ നമ്മുടെ ഗെയിം ഐ ഡി ഗെയിം ഐ ഡി കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുക്കാണ്ട് പോകുന്നത് സോത്തും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെടേണ്ട കാര്യമില്ല സോ എല്ലാം പ്രിസെറ്റ് ഇതിനകത്ത് തന്നെ കസ്റ്റമായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട് സോ ഇഷ്ടം പോലെയുണ്ട് സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെച്ച് സെലക്ട് ചെയ്യാം ഞാനതിനകത്ത് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഓപ്പണിങ് എന്ന് പറയുന്ന സെക്ഷനിൽ പോവാം ആൻഡ് ഈ ഓപ്പണിംഗ് സെക്ഷനിൽ പോയതിന് ശേഷം ഈ ഒരു ലോവർ തേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാര്യങ്ങളുണ്ട് സോ ആ ഒരു ലോവർ തേഡ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെയിം യൂസ് ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെ വരുന്നുണ്ടാവും സോ ഇതാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാണ്ട് പോകുന്നത് സോ അതിന് വേണ്ടി ജസ്റ്റ് ഫുള്ള് ക്ലിക്ക് ചെയ്ത് ട്രാക്ക് ചെയ്ത് ഫുള്ള് സെലക്ട് ചെയ്യണം അൻ്റ് അതിന് മുമ്പ് നിങ്ങളുടെ നെയിം കാര്യങ്ങൾ ചെറുതാക്കണം അല്ലെങ്കിൽ നെയിം കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിപ്പോൾ ആഡ് ചെയ്യാവുന്നതാണ് എന്തായാലും ഇപ്പോൾ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ താഴെ നിക്ക് നെയിം എന്ന് പറയുന്ന ഒരു കോളാണ്ട് സോ നിങ്ങൾക്ക് അവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻഗെയിം ഐ ഡി കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇൻസ്റ്റ ഐ ഡി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റ ഐ ഡി കൊടുക്കാവുന്നതാണ് ആൻഡ് ഇൻസ്റ്റ ഐ ഡി കാര്യങ്ങൾ നമ്മൾ റൈറ്റ് സൈഡിലാണ് കൊടുക്കുന്നത് സോ ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഐ ഡി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇൻഗെയിം ഐ ഡി അതായത് എൻ്റെ വൺ സിക്സ് വൺ നയൻ വൺ ഡബിൾ ഫോർ സിക്സ് സെവൻ സീറോ എയ്റ്റ് എന്ന് പറയുന്നതാണ് എൻ്റെ ഇൻഗെയിം ഐ ഡി സോ നിങ്ങളുടെ ഇൻഗെയിം ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ് സോ അതിനുശേഷം ക്ലിക്ക് ചെയ്തിട്ടാൽ ഇത് സെലക്ട് ചെയ്യുക ആൻഡ് ഈ ഒരു രീതിക്ക് ജസ്റ്റ് ഒന്ന് റീസേജ് ചെയ്ത് ചെറുതാക്കി വെച്ച് കൊടുക്കുക സോ നമ്മളിവിടെ കുറച്ച് ഇങ്ങോട്ട് ആക്സസ് ഭാഗം നിൽക്കുന്നുണ്ട് സോ അത് നമ്മൾ കുറച്ചൊന്ന് സൈഡിലോട്ട് ആക്കി വെച്ച് കൊടുത്തു ഓക്കെ സോക്കെ ഇപ്പോൾ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ലെയറിൻ്റെ കളർ മാറ്റുക എന്നുള്ളതാണ് സോ നമ്മുടെ ലോഗോയിലെ കളർ കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യാണ്ട് പോവാണ് സോ ഈ ഒരു കറാണ് നമ്മൾ ഇതിനകത്ത് ചൂസ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ കളർ കാര്യങ്ങൾ ചൂസ് ചെയ്തു സോ ആ ഒരു കളറാണ് നമ്മൾ ഇതിനകത്ത് ചൂസ് ചെയ്യാണ്ട് പോകുന്നത് സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗോയിൽ നിന്ന് പിക്ക് ചെയ്ത് തീർക്കാവുന്നതാണ് സോ നമ്മൾ ലോഗോയിൽ നിന്ന് പിക്ക് ചെയ്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള കളറാണ് വരുന്നത് സോ അതുകൊണ്ട് ഞാൻ നമ്മുടെ ആ ഒരു കളർ പെല്ലറ്റിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട് ആൻഡ് നിങ്ങൾക്ക് എന്തായാലും വേണ്ട കളറ കളർ പെല്ലറ്റിനകത്ത് എന്തായാലും തൊണ്ണൂറ് ശതമാനം കളേഴ്സ് എല്ലാ അതിനകത്ത് ഉണ്ട് സോ നിങ്ങൾക്ക് അതെല്ലാം എന്തെങ്കിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ പിക്ക് ചെയ്ത് തീർക്കാവുന്നതാണ് സോ അത്ര രീതിയിൽ നമ്മൾ ഓൾമോസ്റ്റ് വർക്കായാലും കഴിഞ്ഞിട്ടുണ്ട് സോ ഇപ്പം നമ്മുടെ ഇന്നാനിമേഷൻ കാര്യങ്ങൾ നമുക്ക് അതിന് കൊടുക്കേണ്ടതായിട്ടില്ല സോ അതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് ചെയ്യാണ്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു ടെക്റ്റ് കായാലോട് കൊടുക്കണം സോ അതിനുവേണ്ടി നമ്മൾ റൈറ്റ് സൈഡിൽ ഒരു ടെക്സ്റ്റ് കായലും കൊടുക്കുകയാണ് സോ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മൂന്ന് സെക്ഷനാണുള്ളത് എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോ ആൻ്റ് അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ആ സൈഡിലുള്ള രണ്ട് വേർഡ്സ് ആണ് സോ അതിൽ രണ്ടിൽ നമുക്ക് ടെക്സ്റ്റ് വേറെ ആഡ് ചെയ്യേണ്ടി പറ്റും സോ ഇതിനകത്ത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കാര്യങ്ങളൊന്നും വന്നിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ഒരു ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോ ഇൻസ്റ്റന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം ഞാനിപ്പോൾ വെറുതെ കാണിക്കുന്നതേ ഉള്ളൂ സോ ഇൻസ്റ്റ ഐ ഡി കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല വെറുതെ കാണിക്കുന്നതേ ഉള്ളൂ സോ ഇൻസ്റ്റാന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാ ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ എഫ് എഫ് ഐ ഡി അല്ലെങ്കിൽ ട്വിറ്റർ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സോ നമ്മളിതിനകത്ത് എന്തായാലും ജസ്റ്റ് വെറുതെ ഒന്ന് കാണിക്കുകയാണ് ഓക്കെ സുശീ ഇത് കാണിക്കുന്നുണ്ട് സോ അതിനുശേഷം ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എഫ് എഫ് എന്ന് കൊടുത്താൽ മതി എൻ്റെ അഭിപ്രായത്തിൽ എഫ് എഫ് എന്ന് കൊടുത്തുകഴിഞ്ഞാൽ കുറച്ച് ബോർ ആയിരിക്കും സോ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഭാഗം റിമൂവ് ആക്കുന്നുണ്ട് ഓക്കെ സോ അതിനുശേഷം ഇവിടെ ജസ്റ്റ് നമ്മുടെ ഐ ഡി കാര്യങ്ങൾ കൊടുക്കുകയാണ് അതുപോലെ തന്നെ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ നമ്മുടെ ഇൻ ഗെയിം ഐ ഡി അതായത് നമ്മുടെ ഗെയിമിനകത്തുള്ള ഫ്രീഫയറിനകത്തുള്ള ഐഡിയാണ് ആ നമ്പറാണ് ഇതിനകത്ത് കൊടുക്കാണ്ട് പോകുന്നത് സോ അവിടെ ജസ്റ്റ് ഒന്ന് എഫ് എഫ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ഓക്കെ അൻ്റെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കളർസ് കാര്യങ്ങളൊക്കെ മാറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കസ്റ്റമായിട്ട് സിമ്പിളായിട്ട് മാറ്റാവുന്നേ ഉള്ളൂ അതിൻ്റെ ഇഷ്ടമുള്ള കളർ കാര്യങ്ങളില്ലേ ഇതിൽ എന്തിൻ്റെ കളർ വേണമെന്നുണ്ടെങ്കിൽ ഏത് ഒബ്ജെറ്റിൻ്റെ കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് മാറ്റാവേ ഉള്ളൂ സോ അതിനകത്ത് ഒരുപാട് പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക അൻ്റെ അതുപോലെ തന്നെ ഇവിടെ കളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഇവിടെ ആ ഒരു പെയിന്റിന്റെ ബ്രഷിന്റെ ടൂൾ കാണാനായിട്ട് പറ്റും സോ ആ ഒരു ബക്കറ്റുള്ളിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കാര്യങ്ങൾ സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ സോ ചെ ഈ ഒരു സംഭവം കാര്യങ്ങൾ ഞാൻ ഇഷ്ടം ഒന്ന് ചെറുതാക്കി വയ്ക്കുന്നുണ്ട് സോ അത് ചെറുതാക്കി വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് ഈ ഒരു രീതിക്ക് വെച്ചു ആൻഡ് അതിന് ശേഷം നമ്മുടെ ഈയൊരു ലെയറ് കാര്യങ്ങൾ എടുക്കുക ആൻഡ് കറർ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ ചൂസ് ചെയ്യാവുന്നതാണ് സോ ഈ ഒരു ബക്കറ്റ് ലെയർ എടുത്തു ആൻഡ് നമ്മളിപ്പം വൈറ്റ് ആണ് കൊടുക്കുന്നത് സോ വൈറ്റ് കളറ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ ആൻഡ് അതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ക്ലിക്ക് ചെയ്ത് ഡ്രാ ചെയ്ത് ഈ ഒരു സംഭവം ചെറുതാക്കിയതിനു ശേഷം നമ്മുടെ ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്നിടുകയാണ് സോ ഇപ്പം നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും നമ്മുടെ ആ ഒരു ബ്രൂക്ലിം പ്രൊവൈറ്റ് ചെയ്യുന്ന പറയുന്ന ഒരു സംഭവം വിസിബിൾ അല്ല സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കളർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സോ ഗ്രീൻ കളർ കാര്യങ്ങൾ കൊടുക്കുന്നില്ല കാരണം നമ്മൾ ക്രോമാക്കി യൂസ് ചെയ്യുമ്പോൾ ആ ഒരു കളർ കാര്യങ്ങൾ പോകും സോ അതുകൊണ്ട് നമ്മൾ ഗ്രീൻ കളർ കൊടുക്കുന്നില്ല സോ ഗ്രീൻ കളർ യൂസ് ചെയ്യാതിരിക്കുക ആൻഡ് അതിന് ശേഷം നമ്മൾ ഒരു ബ്ലൂ കളർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ സൊ ഗസ് ഇപ്പോൾ നമ്മുടെ ടെക്സിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സു ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ലോഗോയ്ക്ക് അതുപോലെ തന്നെ നമ്മുടെ ഒരു വോൾക്കാനോ ലെയർ നമ്മൾ ഇന്നാനിമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഔട്ട് ആനിമേഷൻ അല്ലെങ്കിൽ എക്സിൻ്റെ ആനിമേഷൻ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഓക്കെ സോ ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സോ കറക്റ്റായിട്ട് തന്നെ അത് രണ്ടും പോകുന്നുമുണ്ട് സോണി നമുക്ക് ഇതിൻ്റെ നമ്മുടെ ലോഗോയ്ക്കകത്ത് ഔട്ട് ആനിമേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാം സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു കേൾസിറി കാര്യങ്ങളും കുറച്ചും കൂടെ നീക്കി വെച്ചു ആൻഡ് അതിനുശേഷം ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ചെയ്ത ആ ഒരു സെയിം സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യാം ഓക്കെ സോ നമ്മുടെ ഇതിനകത്ത് പോയതിനു ശേഷം ആനിമേഷൻസ് ക്ലിക്ക് ചെയ്യാൻ ആനിമേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ആനിമേഷൻസ് കാര്യങ്ങൾ ആഡ് ചെയ്യാവുന്നതാണ് സോ നമ്മൾ ആ ഒരു ക്ലിക്ക് ചെയ്തതിന് ശേഷം ആനിമേഷൻ ആഡ് ചെയ്തു ആൻഡ് ഇവിടെ ആഡ് കീ ഫ്രെയിം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് സോ ആഡ് കീ ഫ്രെയിം കൊടുത്തു ആൻഡ് ഫസ്റ്റ് കീ ഫ്രെയിം അവിടെ ആഡ് ചെയ്തു ആൻഡ് ആ ഒരു കീ ഫെ ഫ്രെയിമിനകത്ത് അത് കറക്റ്റായിട്ട് ആ ഒരു രീതിക്ക് തന്നെയാണ് വെച്ചിട്ടുള്ളത് ആൻഡ് അതിന് ശേഷം ലാസ്റ്റ് ഭാഗത്തോട്ട് കൊണ്ടുപോയി ആൻഡ് അതിന് ശേഷം വീണ്ടും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു സോ കീ ഫ്രെയിം ആഡ് ചെയ്തതിന് ശേഷം താഴെ ഭാഗത്തോട്ട് കൊണ്ടുവച്ചതിന് ശേഷം ഓക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ടർ ആനിമേഷൻ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സോ ഇത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ആനിമേഷൻ കാര്യങ്ങളിൽ ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ സോ ഈ ഒരു സെയിം ആനിമേഷൻ കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ബോൾക്കാനുള്ള ലെയറിനും കാര്യങ്ങൾക്കും കൊടുക്കുക ഓക്കെ സോ അതിനൂടെ കഴിഞ്ഞാൽ നമ്മുടെ ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തീർന്നിട്ടുണ്ട് സോ ഈ സെയിം രീതിക്ക് തന്നെ കറക്റ്റ് ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക സോ ഇപ്പോൾ നമ്മൾ ആനിമേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെയർ കാര്യങ്ങൾ ചെറുതാക്കി വെക്കാം സോ ഒരുപാട് ചെറുതാക്കുകയാണ് നമ്മുടെ ആനിമേഷൻ ഔട്ട് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഗ്രീൻ സ്ക്രീൻ പോകും സോ അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക നമ്മൾ ഈ ഒരു രീതിക്കാണ് കൊടുത്തിട്ടുള്ളത് സൊ കേസ് ഇപ്പം നമ്മുടെ ഓവർലെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് സോ ഇനി നമുക്ക് ചെയ്യാണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇത് എക്സ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് സോ ഇവിടെ കാണുന്ന ഈ എക്സ്പോർട്ടർ ബട്ടൺ അടിച്ച് നമ്മൾ സോ അതിനുശേഷം ഇവിടെ നിങ്ങളുടെ പ്രോജക്റ്റ് എൻ്റെ ഡേയിമ് കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ സോ നമ്മളിപ്പം പ്രൊജക്റ്റിൻ്റെ നെയിം കാര്യങ്ങൾ സേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോ അതിനുശേഷം ഇവിടെ ക്വാളിറ്റി കാര്യങ്ങളുണ്ട് ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സേവ് ടു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് സോ നിങ്ങളുടെ ലൊക്കേഷൻ അതായത് നിങ്ങളുടെ ഫയൽ എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈൽ ലൊക്കേഷൻ എവിടെയാണ് വരണ്ടേ സോ ആ രീതിക്ക് നിങ്ങൾക്ക് അവിടെ സേവ് ചെയ്യാമെന്നാണ് ആൻഡ് അതുപോലെ തന്നെ ഞാനവിടെ ഹൈ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ ഓൾമോസ്റ്റ് ഫോർ ടു സിക്സ്റ്റീൻ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ എം ബി ആ രീതിക്കുള്ളതാണ് വരുന്നുള്ളത് ഓക്കെ സോ ഞാൻ സേവ് കൊടുത്തിട്ടുണ്ട് സോ ഇത്രയും പെട്ടെന്ന് ഇത് നോർമൽ സ്പീഡാണ് സോ ഇത്രയും പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ആ ഒരു സംഭവം കാര്യങ്ങൾ സേവ് ആയിട്ടുണ്ട് സോ ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ വീഡിയോ ഒക്കെ ആഡ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ഓക്കെ സോ ഞാനിവിടെ ഫയൽ സോഴ്സ് കാര്യങ്ങളുടെ സേവ് ചെയ്യുന്നുണ്ട് കാരണം ഇതെങ്ങനെ റെക്കോർഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ആദ്യം പണ്ടി കൊണ്ടുവരും സോ അതുകൊണ്ട് നമ്മളത് എടുക്കുന്നുണ്ട് ഓക്കെ സോ ഇപ്പോൾ ഞാൻ വിശേഷം ഒന്ന് പ്ലേ ചെയ് നോക്കുകയാണ് നമ്മുടെ സംഭവം ഓവറോൾ നമ്മുടെ ഇതിനകത്ത് വന്നിട്ടുണ്ട് സോ ഞാൻ ഡെസ്ക്ടോപ് സൈറ്റിലാണ് സേവ് ചെയ്തിട്ടത് അല്ലെങ്കിൽ നമ്മുടെ ഡെസ്ക് വിൻഡോ സ്ക്രീനിനാണ് ചെയ്തിട്ടുള്ളത് സോ ഇനി ഇതെങ്ങനെയാണ് നമുക്ക് നമ്മുടെ വീഡിയോസിനകത്തൊക്കെ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഗ്രീൻ സ്ക്രീനെങ്ങനെയാണ് കളയുന്നത് എന്നുള്ള കൂടെ നോക്കാം സോ സോടെ ഞാൻ കാണിച്ചുതരാം ഓക്കെ സോ നമ്മൾ നമ്മുടെ വീഡിയോ എടുത്തൊരു കാര്യങ്ങൾ ഓപ്പൺ ആക്കിയാണ്ട് അതിന് ശേഷം ആഡ് ഫയൽസ് അടിച്ചു സോ നമ്മുടെ ഫയൽ കാര്യങ്ങൾ സേവ് ചെയ്തിട്ടുള്ള ഡെസ്ക്ടോപ്പിലാണ് സോ ആ ഒരു ഡെസ്ക് ടോപ്പിനകത്ത് നമ്മുടെ ഫയൽ കാര്യങ്ങൾ സെലക്ട് ചെയ്തു സോ ഇതിനകത്ത് സേവ് ചെയ്തിട്ടുള്ള ഡെസ്ക്ടോപ്പിലാണ് ഞാൻ ഇപ്പോൾ ഈ ഇൻട്രോയിലൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത് സോ ഇപ്പം ഞാൻ ഫസ്റ്റ് ഒരു ഇൻട്രോ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് കാരണം എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് കാണിച്ചിരാൻ വേണ്ടിയിട്ടാണ് ഓക്കെ സോ നമ്മൾ ഇൻട്രോ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ആഡ് എക്സ്ട്രാ വീഡിയോ ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ട്രാക്ക് അതിന് കൂടെ ആഡ് ചെയ്തു ആൻഡ് അതിന് ശേഷം നമ്മൾ ഇതിനകത്ത് നമ്മുടെ വീഡിയോസ് കാര്യങ്ങളിലകത്ത് നമ്മൾ സേവ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ അതായത് നമ്മുടെ ഗ്രീൻ സ്ക്രീൻ്റെ വീഡിയോ കാര്യങ്ങൾ നമ്മൾ എടുത്തു വെച്ചാൽ ക്ലിക്ക് ചെയ്ത് ആക്കി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇടാൻ ഇവിടെ കൊണ്ടന്ന് ഇടുമ്പോൾ ഈ ഒരു സംഭവം കാര്യം ഫുൾ സ്ക്രീനായിട്ട് തന്നെ വരുന്നുണ്ടാവും സോ അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യാൻ ആൻഡ് അതിനുശേഷം ക്രോമാക്കി പോവാ ആൻഡ് ഗ്രീൻ കളർ സെലക്ട് ചെയ്യുക അവിടെ പിക്ക് ചെയ്ത് കൊടുക്കുക സോ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ വീഡിയോ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആനിമേറ്റഡ് ഓവറിലെ കാര്യങ്ങൾ നമുക്കിപ്പോൾ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് നമ്മുടെ ആനിമേറ്റഡ് ഓവറിലെ ഒരു വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ സോ ഗ് ഇപ്പോൾ പത്രം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നു ചോദിക്കുന്നത് സോ ഈ വീഡിയോ കാര്യം ലൈക്ക് ചെയ്ത് മച്ചവരുണ്ടതിന് പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്യുക സോ ഈ വീഡിയോ കാര്യം നമ്മൾ വൈൻഡ് ചെയ്യണം ഓക്കെ